ഹലോ ഗൈസ്, ഉച്ചക്ക് കറിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോയാൽ ഞാനാണ് കേട്ടോ. അതെ, ഒരു കുഴിമന്തി സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി, കാരണം കറിക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ട് കുഴിമന്തി ആയിട്ട് വന്നത്. ഞെട്ടിയല്ല, ഞാൻ അന്താളിച്ചു പോയി. ചിക്കൻ വാങ്ങിക്കാന്നും പറഞ്ഞ് പോയ ആളാണ് കേട്ടാ. വരുമ്പോ കുഴിമന്തി പാക്കറ്റുമായിട്ട് വരുന്നു. പിന്നെ കുഴിമന്തിക്ക് ചിക്കൻ വാങ്ങുമ്പോ എപ്പോഴാ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ വാങ്ങാൻ ശ്രമിക്കണം കേട്ടോ. ഓപ്പ എന്ത് ചിക്കൻ വേണമെങ്കിലും വാങ്ങിച്ചോ. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വന്നപ്പോഴേക്ക് എന്റെ നടു ഒരു വകയായിട്ടുണ്ട് കേട്ടാ. കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം. ഇതാ ഞാനും ഇന്ദ്രും കൂടി നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കൊരു ഹെൽപ്പൊക്കെ ചെയ്യണ്ടേ. നല്ല അടിപൊളി പച്ച എന്താണ് ക്യാപ്സിക്കോ, പെട്ടെന്ന് പേരിട്ടില്ല. അപ്പൊ ക്യാപ്സിക്കോ നല്ല കുനു 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 ആയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു ഭംഗിയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. ഓപ്പ അപ്പുറത്തുനിന്ന് ക്യാപ്സിക്ക അരിയുമ്പോ ഇപ്പുറത്തുനിന്ന് ഞാൻ മല്ലിയലയും പുതിന ഇലയും അരിയുന്നു കേട്ടാ. അതെ, അപ്പൊ ഇന്ദ്രോടന്ന് അപ്പൊ ഇതാണ് ടീഷർട്ടിനകത്തുള്ള അരി ഉണ്ട്, അതുപോലെ തന്നെ അതെ ഓയില്, ഒരു കത്തിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മന്തി മസാല ഒക്കെ അതിലുണ്ട്, ഓയിലും മന്തി മസാലയും. പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ, പിന്നെ പട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരാണെ വരുന്നത് നോക്കിയ പാത്രം കൊണ്ട് വരുന്നതാണ് കേട്ടാ തലയിൽ. ഈ പാത്രം ഞാൻ മോളിൽ നിന്ന് എടുത്തതാണ്. ഇത് കുഴിമന്തി ആക്കുമ്പോ മാത്രം എടുക്കുന്ന പാത്രമാണ് അല്ലേ, സ്പെഷ്യൽ കുഴിമന്തി പാത്രം. അതെ, കുഴിമന്തി പാത്രം. എന്താണോ അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നാലും കുഴിമന്തി എല്ലാം ആവുക. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇതാ പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് ക്യാപ്സിക്കോ മല്ലിയലയും പുതിന ഇലയും എല്ലാം അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്ത്, പിന്നെ ഇതാ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ട് കൊടുത്ത്, പിന്നെ കുരുമുളക്, പട്ട അങ്ങനെയുള്ള സംഭവങ്ങളും മന്തി മസാലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ലേശം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇതാ ഓയിലും കൂടി ഒഴിച്ച് പേരിന് കളറിനായിട്ടൊരു ഫുഡ് കളർ പെർമിറ്റഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. അതെ, അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കൈയെല്ലാം നല്ലോണം കഴുകി അങ്ങോട്ട് തിരുമാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം അങ്ങ് തിരുമി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കുതിർത്താൻ വെക്കണം. അതെ, ആ തിരുമി വെച്ചത് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. അതെ, അപ്പോഴേക്ക് നമുക്ക് അരി കുതിർത്തി കഴുകി എടുത്തു വെക്കാട്ടാ. അപ്പൊ നമ്മുടെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇതേ നോക്കാൻ വേണ്ടി ഇന്ദ്രു വന്നിട്ടുണ്ട്. ഇന്ദ്രു പിടച്ചേറി നോക്കുന്നുണ്ട്. ദുർഗ പറഞ്ഞു പെട്ടെന്ന് കത്തിച്ചെന്ന ആക്കമ്മേന്ന്, പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഇത് അടുപ്പത്ത് വെച്ച് കത്തിക്കാൻ തുടങ്ങിയേട്ടാ. അടുപ്പൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. കുഴിമന്തി അപ്പുറത്തേക്ക് വെച്ചു, ഇപ്പുറം നമുക്ക് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടാ. അതെ, എന്താ ഒരു രസമല്ലേ കാണാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അരി ഇങ്ങനെ ശരിക്കും ഒട്ടിപ്പോവാതെ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ കറുകപ്പട്ട, നമ്മുടെ ഉണക്ക നാരങ്ങ, ലേശം കുരുമുളക്, പിന്നെ മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇപ്പുറത്തേ നമ്മുടെ ചിക്കൻ കിടന്ന് ഇങ്ങനെ വേവുന്നുണ്ട് കേട്ടാ. ഇനി അരി അങ്ങോട്ട് കഴുകി ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തെ ഇതാ ചിക്കൻ നല്ലോണം കിടന്ന് വേകുന്നുണ്ട്, ചോറും ഇപ്പുറം കിടന്നാവുന്നുണ്ട് കേട്ടാ. ഇതെല്ലാം ആവട്ടെ, നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമല്ലേ ഒപ്പെ. അപ്പോഴേക്ക് ഇതാ ഇവിടെ മണയെല്ലാം പിടിച്ച് രണ്ടാളും വന്ന് നോക്കുന്നുണ്ട് കേട്ടാ. ഇന്ദ്രൂട്ടന് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. കുഴിമന്തി ആക്കുന്നതെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഇന്ദ്രൂട്ടൻ കൊതി സഹിക്കാൻ പറ്റാണ്ട് നിക്കുന്ന. ഇത് കണ്ടാ, ഇത് ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ തെക്കി ഇങ്ങനെ മാറ്റി വെക്കണത് നല്ലതാണ്. ചിക്കൻ സൂപ്പ് പോലെ ഉണ്ടാവും, പക്ഷെ നമുക്കത് ആവശ്യമുണ്ട്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അരിയൊക്കെ എന്തായാലും ഒരു 3/4 കൂടുതൽ വെന്തു. നമുക്കത് ഊറ്റിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെന്ത അരി നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്, ആ ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആ അരിയുടെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സൂപ്പെന്ന് പറഞ്ഞില്ലേ, അത് അതി കൂടി അവിടെ ഒഴിച്ചു കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത് കേട്ടാ. അത് കുറച്ച് ഒഴിച്ച് ബാക്കിയുള്ള ചോറുണ്ടല്ലോ, അതും കൂടി അവിടെ മേലെ തട്ടിയിട്ട് ബാക്കി വരുന്ന കുറച്ച് ചിക്കൻ സൂപ്പും കൂടി ഉണ്ട്. ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റി വെച്ചാൽ പറഞ്ഞു കേട്ടാ, അതും കൂടി അങ്ങ് ഒഴിച്ചോട്ട് സെറ്റ് ആക്കുക. ഇനിയൊരു തിരക്കാന്ന് കേട്ടാ. ഇതാ ദമ്മിടാൻ വേണ്ടി പോവേന്ന് നമ്മൾ. അതിനായിട്ട് ഇതാ ചാർക്കോളെല്ലാം എടുത്തിട്ട് കനലെല്ലാം നല്ല അടിപൊളി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതാ പുകയുന്നുണ്ട് നല്ലോണം. അങ്ങ് മൂടി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതാ ഒരു തുണിയെല്ലാം ഇട്ട് ആ പുകയെല്ലാം പുറത്ത് പോവാണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പാത്രങ്ങളെല്ലാം നമ്മൾ തന്നെ കഴുകണം. ഇതാ ഇന്ദ്രൂട്ടനെല്ലാം ഇവിടെ വിശപ്പ് തുടങ്ങി. ദുർഗ വിശന്ന് തളർന്നു പോയി കേട്ടാ. ഇതാ കുഴിമന്തി പാത്രം പൊട്ടിക്കാൻ പോകുന്നു. ഇതാ എല്ലാം ആയിട്ടുണ്ടല്ലോ അപ്പൊ, നല്ല മണമെല്ലാം വരുന്നുണ്ട്. പറയാൻ വയ്യട്ടാ, ശരിക്കും പറഞ്ഞ സ്മെല്ല് അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ശരിക്കും നമ്മ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന കുഴിമന്തിയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ കേട്ടാ, വാങ്ങുന്ന കുഴിമന്തി എനിക്കിഷ്ടം നമ്മളിങ്ങനെ വീട്ടിലാക്കുന്ന കുഴിമന്തിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല, ഇതാക്കിയത് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കണം, അതാണ് ഡബിൾ ടേസ്റ്റ്. അപ്പൊ എന്തായാലും മക്കളൊക്കെ വിശന്ന് കത്തിയട്ടാ. അതെ, എല്ലാരും കിട്ടിയപ്പോലെ സന്തോഷം നോക്കി. ശരിക്കും ഇവര് മാത്രമല്ല കേട്ടോ, അതെ ഇവിടെ നിന്ന് ഇവിടെ ചേച്ചിയുടെ മക്കളോട് വന്നിട്ടുണ്ട്, രണ്ടാളവിടെ ഇരിപ്പുണ്ട്. കുഴിമന്തി ആക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവരെയും കൂടി വിളിച്ചതാന്ന് കേട്ടാ. ഇതാ ഇവിടെ ഭക്ഷണം എല്ലാം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇന്ദ്രൂട്ടം വായിൽ വെച്ച് ചവക്കാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് അവൻ സൂപ്പർ ആണെന്ന് പറയാൻ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടാ. അപ്പൊ അതെ അമ്മയും പറയുന്നുണ്ട് സൂപ്പർ ആണെന്ന്. ഇനി എന്റെ ഊഴം കേട്ടാ, മക്കളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചാട്ടാ. ചിക്കനൊക്കെ നല്ല വിട്ട് വിട്ട് പോരുന്നുണ്ട് കേട്ടാ. എന്തായാലും എന്തേ
ഒരു പിടി വായിലോട്ട് വെച്ചിട്ടുണ്ട്. ഓഫ്, ഒന്നും പറയാനില്ല കേട്ടാ. ഞാൻ ശരിക്കും നികിനോട് കൊള്ള എന്നാ പറഞ്ഞത്, സൂപ്പറായിരുന്നു. നമ്മൾ തന്നെ ആക്കിക്കൊണ്ട് പറയുന്നല്ല, സംഭവം സൂപ്പറായിരുന്നു. ഒരുപിടി നികിക്കും ആരി കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. സംഭവം എല്ലാം സൂപ്പറാന്ന് കേട്ടാ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം എല്ലാം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യാൻ മറക്കരുത് അല്ലേ. അതെ, ഓക്കേ.